നമസ്കാരം. കേരളം തീവ്രവാദത്തിന്റെ ഹബ്ബാണ്, കളിത്തൊട്ടിലാണ്, യൂണിവേഴ്സിറ്റിയാണ്, അങ്ങനെ വേണമെങ്കിൽ എന്തെല്ലാം പറയാം, ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ. പക്ഷേ യു എൻ പറഞ്ഞിട്ട് പോലും, നമ്മൾ പല കുറിയായി പറയുന്നു, യു എൻ പറഞ്ഞിട്ട് പോലും ഇവിടെ പ്രത്യേകിച്ച് ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനിയുണ്ടോ രഹസ്യാന്വേഷണ, രഹസ്യ സ്വഭാവമുള്ള അന്വേഷണമായതുകൊണ്ട് നടക്കുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ജീവപര്യന്തം തടവിനെ ശിക്ഷിക്കപ്പെട്ട ഒരു തീവ്രവാദിയുടെ കഥ പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വന്നതാണ്. ഇറാഖിലെ IS ഭീകരൻ അബു സുബഹാനി ഹാജ മൊയ്തീൻ 2015 വരെ താമസിച്ചിരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മാർക്കറ്റ് റോഡിലാണ് കേട്ടോ. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും വന്ന് സുഖമായി താമസിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങളും അതുപോലെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഒക്കെ ആഹ്വാനം ചെയ്യാം എന്നതിന്റെയാണ്. 2015 വരെ താമസിച്ചിരുന്നത് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയായ തൊടുപുഴയിലാണ്. തൊടുപുഴയിലെ ഒരു ആഭരണക്കടയിൽ സെയിൽസ്മാനായിരുന്നു ഇയാളെന്നാണ് റിപ്പോർട്ട്. പിന്നീട് ചെറിയ ബിസിനസ്സുകളിലേക്ക്, സ്വന്തം ബിസിനസ്സുകളിലേക്കൊക്കെ തിരിയുകയായിരുന്നു. ഭീകരവാദത്തിൽ ആകൃഷ്ടനായി ഇന്ത്യ വിട്ട ശേഷം അബു ജാസ്മിൻ എന്ന പേരിലും ഇയാൾ അറിയപ്പെട്ടു. സിറിയയിലും തുർക്കിയിലും ഇറാഖിലും നിരവധി IS ആക്രമണങ്ങളിൽ ഇയാൾ പങ്കെടുത്തതായുള്ള സൂചനകളും ഉണ്ട്. അപ്പോൾ ഇവിടെ താമസിച്ച് എന്തെങ്കിലും പരിശീലനം ഇവിടെ നേടിയോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും റിക്രൂട്ട് ചെയ്തോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഭീകരപ്രവർത്തനത്തിൽ ആകൃഷ്ടനായി 2015 വരെ താമസിച്ചിട്ട് പിന്നീട് ഇതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കും മൊസൂളിലേക്കും അതുപോലെ ഇറാഖിലേക്കും ഒക്കെ പോയി എന്നുള്ള സൂചനകളാണ് ഉള്ളത് ഇയാളെക്കുറിച്ച്. ഭീകരാക്രമണ പരിശീലനം നേടിയത് ഇറാഖിലെ മൊസൂളിലാണ്. കേരളം വിട്ട് ആദ്യമെത്തിയത് തുർക്കിയിലാണ്. തുടർന്ന് IS-മായി ബന്ധപ്പെട്ട ഇയാളെ അത്യാവശ്യം ആയുധ പരിശീലനത്തിന് ശേഷം മൊസൂളിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ സ്ഫോടനത്തിലടക്കം വിദഗ്ധ പരിശീലനം കൊടുത്തു. ഇറാഖ് പട്ടാളത്തിന്റെ പ്രത്യാക്രമണത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റത് വലിയ വഴിത്തിരിവായി. മൊസൂളിലെ ആ സ്ഫോടനത്തിൽ ഇയാളുടെ ഒരു കൂട്ടാളി മരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വിഷയത്തിൽ റിപ്പോർട്ടുകൾ നൽകുന്നത്. IS ക്യാമ്പിൽ ശസ്ത്രക്രിയയിലൂടെ കാലിൽ ഉരുക്കുദണ്ഡ് ഘടിപ്പിച്ചു. പരിക്ക് ഭേദമായപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ത്യയിൽ IS-ലേക്ക് ആളെ ചേർക്കുകയായിരുന്നു ഈ സുബഹാനി എന്ന് പറയുന്ന ഈ കൊടും ഭീകരന്റെ ഒരു നിയോഗം. ഇയാളെ അതിനാണ് ഇങ്ങോട്ട് വിട്ടത്. പടക്ക നിർമ്മാണ കേന്ദ്രമായ തമിഴ്നാട്ടിലെ ശിവകാശിയിൽ നിന്ന് വെടിമരുന്ന് ശേഖരിച്ച് സ്ഫോടന പരമ്പരകൾ നടത്താൻ നിർദ്ദേശം ലഭിച്ചു. അതിനിടയിലാണ് NIA പിടിയിലായത്. ഇറാഖിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം തിരുനെൽവേലിയിൽ ഒളിവിൽ കഴിയവേ കടയനല്ലൂർ പള്ളിവാസൽ തെരുവിൽ നിന്ന് 2016 ഒക്ടോബർ 5 ഇയാൾ പിടിയിലാകുന്നത്. അതിനകം സമൂഹ മാധ്യമങ്ങളിലൂടെ 15 ലേറെ പേരെ ഭീകരപ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാൻ ഈ സുബഹാനിക്ക് കഴിഞ്ഞുവെന്നാണ് പറയുന്നത്. ഇയാൾക്കായി NIA വിദേശത്ത് അന്വേഷണം നടത്തിയിരുന്നു. അറസ്റ്റിലായ ശേഷം ഇയാളെ ചോദ്യം ചെയ്യാനായി ഫ്രഞ്ച് പോലീസ് വരെ കേരളത്തിലെത്തി. നമ്മുടെ കേരളത്തിലേക്ക് ഫ്രഞ്ച് പോലീസ്, അങ്ങനെയുള്ള വിവിധ ഏജൻസികളൊക്കെ എത്തുകയാണ്. നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ് ഇതൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അഭിമാനമാണ്, കഷ്ടം തന്നെ. ഇങ്ങനെ അന്വേഷണ ഏജൻസികളും വിദേശ ഏജൻസികളും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരികയാണ് ഇവിടെ പ്രതികളെ ചോദ്യം ചെയ്യാൻ. അതായത് എല്ലാത്തിലും ഇവിടെയാണ് അതിന്റെ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കഷ്ടം തന്നെ. രാജ്യാന്തര ഭീകര സംഘടനയായ IS-നൊപ്പം ചേർന്ന് ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമായ ഇറാഖിനെതിരെ യുദ്ധം ചെയ്തു എന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2.1 ലക്ഷം രൂപ പിഴയും NIA പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ ഏകപ്രതി തൊടുപുഴ മാർക്കറ്റ് റോഡ് മാളിയേക്കൽ വീട്ടിൽ സുബഹാനി ഹാജി മൊയ്തീൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. സുബഹാനിയുടെ കുറ്റകൃത്യം സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മനസാക്ഷിയെ ബാധിക്കുന്നതാണ് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഏറ്റവും പുരോഗമന സമൂഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ സംസ്ഥാനം എന്ന അഭിമാനത്തിന് തിരിച്ചടിയാണ് എന്ന ഒരു നിഗമനം കൂടി NIA കോടതി നടത്തിയിട്ടുണ്ട്. യുവാക്കൾ സ്വന്തം മാതൃരാജ്യവുമായുള്ള ബന്ധം ശാശ്വതമായി ഉപേക്ഷിക്കാനും ഭീകരവാദത്തിലേക്ക് ഇത്തരത്തിൽ ഇറങ്ങിച്ചെന്ന് രാജ്യത്തിനും ലോകത്തിനും എതിരായി യുദ്ധം ചെയ്യാനുള്ള ഒരു മനസാക്ഷിയിലേക്ക് ഇന്നത്തെ യുവസമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ തന്നെ ഇവിടെ കുടപിടിക്കുന്ന, അതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന, പരിശീലനം കൊടുക്കുന്ന വിവിധ ഏജൻസികളുമുണ്ട്, ഭീകര ഏജൻസികളുമുണ്ട്. IS പോലെ, അതുപോലെ നിരവധി അൽഖയ്ദ പോലെ നിരവധി ഏജൻസികളുമൊക്കെ ഇവിടെയും പ്രവർത്തിക്കുന്നു. അതിൻ്റെയൊക്കെ വേരുകൾ എന്നത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്, ഏറ്റവും ഖേദകരമായ കാര്യമാണ്, ആശങ്കാജനകമായ കാര്യമാണ് എന്നാണ് കോടതിയുടെ, NIA കോടതിയുടെ നിരീക്ഷണം. ഭീകരവാദ സംഘടനയിൽ അംഗമായി എന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപയുമാണ് പിഴ. അതുപോലെ ഇന്ത്യയുമായി സഖ്യത്തിലുള്ള ഇറാഖിനെതിരെ യുദ്ധം ചെയ്തതിനാണ് ബാക്കി 7 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴ. ഭീകരവാദ സംഘടനയിൽ അംഗമായി കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തി എന്ന കേസിന് 5 വർഷം കഠിന തടവും 10,000 രൂപ പിഴയും. എല്ലാം കൂടെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. കനകമല IS കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ 2016 ഇയാൾ പിടിയിലാകുന്നത്. വിദേശത്തായിരുന്നിട്ടും തെളിവുകൾ ശേഖരിക്കാൻ കഠിന പ്രയത്നം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ AP ഷൗക്കത്തലിയെ കോടതി പ്രത്യേകം അഭിനന്ദിച്ചു. അതുപോലെ തന്നെ NIA വേണ്ടി അഡ്വക്കേറ്റ് അർജുൻ അമ്പലപ്പറ്റയാണ് ഹാജരായത്. ഈ ഒരു വിഷയം, ഈ ഒരു കേസ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടു. ജീവപര്യന്തമല്ല, അതിൽ കൂടിയ ശിക്ഷ വേണമായിരുന്നു കൊടുക്കാൻ. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് NIA കോടതി ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ ഈ സുബഹാനി എന്ന് പറയുന്ന വ്യക്തി, ഹാജി മൊയ്തീൻ സുബഹാനി, വലിയ പേരാണ്.
ഇത്തരത്തിൽ ഇയാളെപ്പോലെ നിരവധി പേർ പിടിക്കപ്പെടാതെ ഇപ്പോഴും ഐ എസിലും മൊസോളിലും ഒക്കെയായി ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെട്ടു പോയവർ ഉണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ തന്നെ വിവിധ കേസുകളിൽപ്പെട്ടപ്പോൾ ഈ രാജ്യാന്തര ഇടപാടുകളാകുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമവ്യവസ്ഥയിലെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിനൊക്കെ ഒരുപാട് മൂലാമാലകളുണ്ട്. ഇതൊക്കെയാണ് ഇവർ രക്ഷപ്പെടാനും അങ്ങനെ ഊരിപ്പോരാനും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ അപ്പോൾ ഇന്ത്യ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദത്തിനെതിരെ ശക്തമായ ഒരു നിയമം ഐക്യരാഷ്ട്ര സഭയുടെയും ഒക്കെ നേതൃത്വത്തിൽ കൊണ്ടുവരണം എന്ന വാദം ഉയരുന്നുണ്ട്. ഇതൊക്കെയായാലും ഈ തൊടുപുഴയിലെ ഈ ആഭരണക്കടയിലെ സെയിൽസ്മാൻ എത്രയോ വലിയ ഭീകരനായി മാറി ഇപ്പോൾ അകത്താണ്. ഇതുപോലെ അനവധി പേർ ഇതുപോലെ ജോലി ചെയ്യുന്നവരും ചെറുതായി അൽഖ്വയ്ദ ഭീകരൻ ഒരുത്തൻ ഒരു കടയിലെ സെയിൽസ്മാൻ ആയിരുന്നു ഇതുപോലെ തന്നെ. അങ്ങനെ ഇങ്ങനെ പലരും പല കടകളിലുമൊക്കെ ജോലി ചെയ്യുന്നവരും സാധാരണക്കാരായി ജീവിക്കുന്നവരും ഒക്കെ ഇത്തരത്തിൽ കൂടി പ്രവർത്തിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകും? നമ്മുടെ രാജ്യവിരുദ്ധതയാണ് ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം. ഇതിലേക്ക് ആൾക്കാരെ ചേർക്കാനായി ഭീകര സംഘടനകളും പാകിസ്ഥാനും പാകിസ്ഥാനിലെ വിവിധ സംഘടനകളും ഒക്കെ തന്നെ എല്ലാം കേരളവുമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അതാണ് ഏറ്റവും കഷ്ടകരം, ഏറ്റവും സങ്കടകരമായ കാര്യം. കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനം ഇതൊക്കെ എങ്ങനെ താങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെയാണോ ഇതിൻ്റെയൊക്കെ ആസ്ഥാനം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖം തോന്നുന്നു ഈ ഒരു കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ ചിന്തിക്കുമ്പോഴും വാർത്തയായി പറയുമ്പോഴും ഒക്കെ. നമ്മുടെ കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ശ്യാമസുന്ദര കേരകേദാരഭൂമിയായ കേരളം ഇത്തരത്തിൽ ഭീകരവാദത്തിന് വിളനലമാകുന്നത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഒരുപോലെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വെബ് ഡെസ്ക്, തതുമി ന്യൂസ്.